ഞാൻ ഇപ്പോൾ കൊല്ലത്തിനടുത്ത് മീനമ്പലം എന്ന സ്ഥലത്താണ്. ഞാനിവിടെ വന്നത് മനസ്സ് നിറയ്ക്കുന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ്. 39 കുട്ടികളുടെ അച്ഛൻ ഒരു മനോഹരൻ സാറിനെ കാണാൻ ഞാൻ ആദ്യം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഈ കാലത്ത് 39 കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ്, അത് ഈ രാജ്യത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല. മനോഹരൻ സാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം അനാഥരായി പോകാവുന്ന 39 കുട്ടികളെ സനാഥരാക്കി അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജീവിതത്തിന്റെ പുതിയ പടവുകളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു മനുഷ്യനാണ്. 66 വയസ്സുള്ള ഒരു സാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യർ ജോലി കിട്ടി അവർക്ക് പെൻഷൻ ആയി കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വലിയ വീട് വെച്ച് വലിയ കാറ് വാങ്ങി സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനൊന്നുമല്ല. ഒരുപാട് പേരെ സനാഥരാക്കി അവരുടെ സന്തോഷം കാണുന്നതാണ് എന്റെ സന്തോഷം എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. ആ മനോഹരൻ സാറിനെ സ്നേഹപൂർവ്വം ജോസ് തോമസ് റിയാക്ട്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ഞാൻ ഒരു പത്രത്തിലൂടെ അറിഞ്ഞിട്ടാണ് സാറിനെ കാണാൻ വന്നത്. 39 കുട്ടികൾക്ക് അച്ഛനാണ് ഇപ്പോൾ അങ്ങേര്. അതിന്റെ ആ ടൈറ്റിൽ വായിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ജനസംഖ്യ ഇത്രയും പെരുകുന്ന സമയത്ത് 39 കുട്ടികളിൽ ജനിപ്പിച്ച ഒരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വായിക്കുന്നത്. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 39 അനാഥ കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിച്ചു എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. എങ്ങനെയാണ് അങ്ങ് കുറേ കുട്ടികളെ സംരക്ഷിക്കണം, അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു, ചേതവികാരം എന്തായിരുന്നു? അദ്ദേഹം തന്നെ ഒരു ഇതുമാതിരിയായിരുന്നു. എൻ്റെ അമ്മ പിന്നെ ഇതായിരുന്നു, വൈറ്റാട്ടിയായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഈ ഇതിനൊക്കെ ആയിട്ട് ഈ അമ്മയ്ക്ക് ഒരു ബോക്സുണ്ട്, പെട്ടിയുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിങ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജോലിയായി. ജോലിയായപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായി. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ഏണിങ്സ് തൊട്ട് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കണം എന്തെങ്കിലും വിധത്തിൽ എന്നുള്ള ഒരു മൈൻഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ നേവിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1988 ജൂലൈ മാസം 8-ാം തീയതി ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നത് ഐലൻഡ് എക്സ്പ്രസ് ട്രെയിൻ പെരുമൺ പാലത്തിൽ മറിഞ്ഞത്. അതിലന്ന് 105 പേര് മരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ മരിച്ചപ്പോഴത് കുറേയധികം പേരെ അന്ന് ഞാൻ നേവൽ NCC 3 കേരള നേവൽ യൂണിറ്റ് NCC കൊല്ലം അവിടെ ചീഫ് ഇൻസ്ട്രക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയം അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു പവർ ബോട്ടുണ്ട്. NCC കുട്ടികൾക്ക് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പവർ ബോട്ടുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്നവരാണ്. എവൻട്രിയോട് എഞ്ചിൻ ഘടിപ്പിച്ച ഒരു ബോട്ടാണത്. ആ ബോട്ട് പരിശീലനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ ആ അത് അവിടെ ഉള്ള വിവരം അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ, അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ മിസ്റ്റർ നീലനായിരുന്നു, അദ്ദേഹത്തിന് അതറിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഞങ്ങളൊക്കെ മാണികാംസറെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് മണ്ണെണ്ണയിലോടുന്ന ബോട്ടാണ്. അങ്ങനെ നിറച്ച് മണ്ണെണ്ണയൊക്കെ ആയിട്ട് ഈ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാതിരി സംഭവമാണ്. അപ്പോൾ കൂടുതൽ നിയറസ്റ്റ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇതുമാതിരിയുള്ള പിന്നെ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിയറസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ നേവൽ ബേസ് കൊച്ചിനാണ്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ കുറേ സമയം എടുക്കും. ഒന്നെങ്കിലും വിമാനത്തിൽ ഇതിലായാലും ശരി, ഹെലികോപ്റ്റർ, പിന്നെ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുത്തിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ കമാൻഡിങ് ഓഫീസർ പറഞ്ഞത് ഈ ബോട്ടുമായിട്ട് പോയി അവരെ കൊണ്ട് പരമാവധി പിന്നെ ഇത് ചെയ്യാനാണ്, ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടൊക്കുന്ന ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയത്. അപ്പം ഞാനും മറ്റ് 2-3 ജീവനക്കാരും കേഡറ്റ്സ് ഉണ്ടായിരുന്നു, 4-5 കേഡറ്റ്സ് ഒക്കെ ഉണ്ടാവും, എല്ലാം കൂടെ ഒരു 7-8 പേരോളം വരുമായിരുന്നു. അങ്ങനെ അവരുമായിട്ടാണ് ഈ ബോട്ടുമായിട്ട് പെരുമൺ പാലത്തിനടുത്ത് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ആദ്യത്തെ 3 ബോഗി ഈ പാലത്തിന് അക്കരെ, അത് അടുത്തതെന്ന് പറയുന്ന പെരുന്നാട് റെയിൽവേ സ്റ്റേഷനാണ്. 3 തലകീഴായിട്ട് പാലത്തിൽ ഇങ്ങനെ തൂങ്ങി ഇതായിട്ട് ഇങ്ങനെ തലകീഴായിട്ട് കിടക്കുകയാണ് വെള്ളത്തിൽ. അതിൻ്റെ എപ്പുറത്ത് ബാക്കി ബോഗികൾ ഇങ്ങനെ ബാക്കിലോട്ട്, അടുത്ത നിയറസ്റ്റ് സ്റ്റേഷൻ അതായത് മൺട്രോത്തുരുത്ത, ആ മൺട്രോത്തുരുത്ത് ഭാഗത്തോട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ബോട്ടിനകത്ത് എപ്പോഴും ഒരു കാർപ്പൻ്റർ ബാഗ് എന്ന് പറയും. ആ കാർപ്പൻ്റർ ബാഗ് എന്ന് പറയുന്നത് അതിനകത്തുള്ള അത്യാവശ്യത്തിന് വേണ്ടുന്ന അതിനകത്ത് ഒരു ഹാമർ, മറ്റേ അത് മതിരി ഹാക്സ്, അത് ഇതെല്ലാം ഉള്ള ഒരു ബാഗാണ്. അപ്പോൾ അത് വെച്ചും കൊണ്ട് ബോഗികൾ ഇത് ചെയ്ത് ലോക്കഡായിരുന്നു. അപ്പോൾ കുത്തി തുറന്നു, ലോക്ക് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഇതില്ല, കൊളീഷനിലാണ് അത് ലോക്കായത്. അങ്ങനെ അത് കുത്തി തുറന്ന് അകത്ത് കയറി. അപ്പോൾ പരമാവധി പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. പോരാത്തവരെ ഏതാണ്ട് ഒരു 11 പേര് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴത്തേക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഈ ആംബുലൻസോടുകൂടി ഇവരെല്ലാവരും കൂടെ വന്നിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ. അങ്ങനെ അതിൽ കിട്ടിയ ആൾക്കാരെല്ലാം എൻ്റെ ബോട്ടിൽ കയറ്റി ഇഞ്ഞിക്കര കൊണ്ടുവരും. കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടുന്ന് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട്,
അദ്ദേഹം മിസ്റ്റർ കരുണാകരൻ ഡോക്ടർ കരുണാകരനായിരുന്നു, ഞാനൊന്ന് ഓർക്കുന്നു. പിന്നെ പോലീസ് എല്ലാവരും ഉണ്ടായിരുന്നു, ഐ ജി അന്ന് ഡി ജി പി ഉള്ളതായിട്ട് അറിയത്തില്ല, ഐ ജി ഒക്കെ ആയിരുന്നു, അവരെല്ലാവരും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഈ ബോഡി ഇതെല്ലാം അവർ ഏറ്റുവാങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഏറ്റവും വലിയ വിധം എന്ന് പറയുന്ന ഒരു പ്രൊഫസർ പത്മനാഭൻ നായർ, ശാസ്താംകോട്ട കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവ്വ അധ്യാപകനും കൂടെയായിരുന്നു. അങ്ങനെ വന്ന അദ്ദേഹത്തിന് ഏറ്റെടുത്തപ്പോഴത്തേക്കാണ് അത്, പക്ഷേ അദ്ദേഹം ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജില്ലാ ആശുപത്രി, അന്ന് എൻ്റെ വൈഫ് രമണി ആർ നായരും, അവർ ജില്ലാ ആശുപത്രിയിൽ കാഷ്വാലിറ്റി സിസ്റ്ററാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു 1 മണി 1.5 മണി സമയമായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇയാൾ വലിയ കരഞ്ഞ് ഇത് ചെയ്ത മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കാണ് ഈ രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഏതാണ്ട് 100 മേൽ വന്നിരുന്നു. പിന്നെ 2-3 അടുത്ത ദിവസമൊക്കെ ആയിട്ടാണ് ബോഡി കിട്ടുന്നത്. അപ്പോഴത്തേക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ നിരത്തി കയ്യിൽ ടാഗ് കെട്ടിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് പ്രൊഫസർ പത്മനാഭൻ നായർ. അപ്പോൾ പത്മനാഭൻ നായർ എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ഞെട്ടിപ്പോയി, കാരണം എൻ്റെ അധ്യാപകനുമാണ്, എൻ്റെ കൈ വഴിയാണല്ലോ അദ്ദേഹം ആ ഡെഡ് ബോഡി ഇവിടെ എത്തിയത് എന്നുള്ള ഒരു ഇതായിരുന്നു. ആശുപത്രി വരാന്തയിൽ വിറങ്ങലിച്ച് കിടന്ന ശവശരീരങ്ങൾ കണ്ട മനോഹരന്റെ മനസ്സിൽ ഈ ജീവിതത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെട്ടു. അദ്ദേഹം ആലോചിച്ചു, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം, എന്താണ് ഈ ജീവിതങ്ങൾ കൊണ്ട് നേടുന്നത്. അവിടുന്ന് പുതിയ ഒരു മാനസികാവസ്ഥയിലേക്ക് മനോഹരൻ നടന്നു നീങ്ങുകയായിരുന്നു, പുതിയ ചില ഉറച്ച തീരുമാനങ്ങളോടെ. പിന്നെ അതിനുശേഷം 82 വർഷം കൂടെ ഞാൻ നേവിയിലുണ്ടായിരുന്നു. നേവിയിൽ പിരിഞ്ഞ ഉടനെ തന്നെ IR ചവർ IR ഇന്ത്യൻ ഡ്രയറസ് ഒരു മിനറൽ ഡ്രഡ്ജറുണ്ട്, അതിൻ്റെ മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ കൂടുതൽ ഏണിങ്സ് ഉണ്ടായി. അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം, അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഇത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഒരു എൻട്രൻസ് അല്ലായിരുന്നു, ഇങ്ങനെ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്ക് എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇത് MBBS എടുക്കുന്നത്. രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികൾ ഇതായിരുന്നു, ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ആണ്. അവർ എല്ലാം ഇതായിരുന്നു വിദേശ ഇത് ഇവിടുന്ന് പഠിത്തം കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന വിദേശത്ത് നിന്നാണ്. ഒരാൾ ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി നിന്നും, ഒരാൾ ഡബ്ലിൻ യൂണിവേഴ്സിറ്റി നിന്നും. അങ്ങനെ അവിടെ നിന്നാണ് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നത്. അതിനിടയ്ക്ക് വെച്ച് ഇതെല്ലാം സംഭവിച്ചു. അവരെ പോക്കും കാര്യങ്ങളും വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായി, അവരതെല്ലാം പോയി. പിന്നെ അവർ അവരുടെ കാര്യം നോക്കി സ്വന്തം രീതിയിലൊക്കെ ആയിട്ടാണ്. മൂത്താളിൻ്റെ വിവാഹം അത് കഴിഞ്ഞായിരുന്നു. 2003 വൈഫിന് ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ആരംഭം, അത് ബ്ലഡ് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നു. അതൊരു 6-7 വർഷത്തോളം ഇതുണ്ടായിരുന്നു. അങ്ങനെ 2010 വൈഫ് മരിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് നാളുകൂടെ എനിക്ക് IR ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവരെ ഒറ്റപ്പെട്ട ജീവിതം, മക്കൾ രണ്ടുപേരും വിദേശത്താണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ഈ ഇതുമായിട്ട് ഈ അനാഥാലയങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, CWC ചെയർമാൻ CJ ആൻ്റണി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഇതായിരുന്നു, കുട്ടികളെ ഏത് വിധത്തിലും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹമായിട്ട് കൂടുതൽ ഇത് വന്നപ്പോഴത്തേക്ക് ഈ കുട്ടികളുമായിട്ട് കൂടുതൽ എനിക്ക് അടുക്കാൻ സാധിച്ചു. അപ്പോൾ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം കൊല്ലം, അവിടെ ഞാൻ നിരന്തരം സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ കുട്ടികൾ എല്ലാം ബ്രോക്കൺ ഫാമിലിയിൽ പെട്ടതാണ്. അപ്പോൾ ഒന്നിൽ അച്ഛൻ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടത്, ചിലപ്പോൾ രണ്ടുപേരും നഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ ഇടപെട്ടപ്പോഴത്തേക്ക് അവരെല്ലാം നല്ലതുപോലെ പഠിപ്പിക്കണം, പണ്ടുകൊണ്ട് എനിക്ക് പഠനത്തിൽ നല്ല ഇതായിരുന്നു. അങ്ങനെ ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കണം, പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കണം, പിന്നെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അവർക്ക് ഇത് വരരുത്, അവർക്ക് നല്ല, പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നല്ല പേരൻറ്റിങ് ആ കുട്ടികൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ പേര് അതാണ് മെയിൻ. ജുവനൽ ഹോമിൽ നിന്ന് സാധാരണഗതിയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർപ്പിക്കാൻ നിർവാഹമില്ല. അപ്പോൾ പിന്നെ ചെയ്യുന്നത് അവരെ പുറത്തേക്ക് വിടുക, ചിലപ്പം വഴിതെറ്റി പോവുക. ഇതാണ് സാറിന് അവരോട് കൂടുതൽ അവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്തയുണ്ടായിട്ടുണ്ടായി. പിന്നെ അവർക്ക് പിന്നെ ഒരു ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയും. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ പുനരധിവസിക്കുന്നതിന് ആൺകുട്ടികളുടെ ഒരു ഇതുണ്ട്, അതെന്ന് പറയുന്നത് തലശ്ശേരിയിലാണ് ആഫ്റ്റർ കെയർ ഹോം ഫോർ അഡോളസൻ്റ് ബോയ്സ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി, പിന്നെ തുടർപഠനമൊക്കെ വലിയ പാടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ആകുമ്പോൾ സ്വന്തമായിട്ട് വരുമാനമുണ്ട്, അപ്പോൾ ചോദിക്കാനും പറയാനും ആളെ, അതിനൊരു സൂപ്രണ്ടുണ്ട്. ആ സൂപ്രണ്ട് പറയുന്നത് ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം, നല്ല ഹെൽത്ത് ആരോഗ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ആ സൂപ്രണ്ടിനെ നിഷേധിക്കും. അപ്പോൾ ഞാൻ കണ്ടുവരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന പിള്ളേരെല്ലാം നല്ല ഒരു പോക്കിലല്ല അവർ ചെല്ലാം. അതെ, ഞാൻ വിശ്വസിക്കുന്നു നല്ലതുപോലെ വരും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഇത് പഠിക്കുന്നതിന്, ഇപ്പൊ എന്റെ കൂടെ ഒരു കുട്ടിയാണ്, അപ്പൊ ആ കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം SLC ആണ്. അപ്പൊ അവന് പ്രാഥമിക വിദ്യാഭ്യാസം, ഞാൻ അവനെ സ്റ്റഡി ചെയ്തു വളരെ, ഇവിടെ വന്നിട്ട് ഇത് 4 വർഷമാണ്, ഇത് 5-ാമത്തെ വർഷമാണ്. അപ്പൊ ഈ കുട്ടിയെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അവന് അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലായിരുന്നു. നോക്കുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ എഴുതാൻ പോലും അവൻ അറിയില്ല.
അറിയത്തില്ലായിരുന്നു. പിന്നെ ഒന്നേ എന്ന് പറഞ്ഞ് ഞാനിവിടെ തുടങ്ങേണ്ടി വന്നു. ഇതേ അനുഭവമാണ് ഓരോ കുട്ടികളും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അവനെന്ന് പറഞ്ഞാൽ അഞ്ചാം പിന്നെ എസ് എൽ സി ഫുൾ എ പ്ലസ് മേടിക്കുന്നുള്ള ഒരു വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് 5 മണിക്ക് ഞാൻ അവനെ വിളിച്ചുണർത്തും. വിളിച്ചുണർത്തിയിട്ട് 5 to 7 വരെ ഞാൻ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി സോഷ്യൽ സ്റ്റഡീസ് ഇത് 3 ഞാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ ഇത് വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഈ വീട്ടിൻ്റെ ഒരു ഫ്രെയിംവർക്കായി. ഞാനില്ലാത്ത സമയം ബാക്കി കാര്യങ്ങൾ ഈ കൃഷി കാര്യങ്ങൾ ഇതെല്ലാം വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് അവൻ്റെ സ്വന്തം വീട് എല്ലാം ഞാനില്ലെങ്കിൽ കൂടി ഈ വീട് കൊണ്ടുവരാൻ അവനൊന്ന് പ്രാപ്തനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവനെ ഞാൻ ഇത് ചെയ്ത് ബ്രിങ്ങപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ബ്രിങ്ങിങ് അപ്പ് ഒരു അനാഥാലയത്തിലും ഇല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ലേ? ആ പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പെൺകുട്ടികൾക്ക് ഇവിടെ അഷ്ടമുടിയിൽ ഗവൺമെൻറ് ആഫ്റ്റർ കെയർ ഹോം ഫോർ അഡോളസെൻ്റ് ഗേൾസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ കുട്ടിയായിരുന്നു ശാലിനി എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. അപ്പോൾ ആ പെൺകുട്ടി ഇതുപോലെ ആയിരുന്നു. അവക്ക് തീർത്തും ആരും ഇല്ലാത്തവരാണ്. അച്ഛനും ഇല്ല, അമ്മയില്ല, അന്ന് ബന്ധുക്കളും ആരുമില്ല. അങ്ങനെയുള്ള കുട്ടി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് എന്നെ കിട്ടും. യഥാർത്ഥത്തിൽ എൻ്റെ വൈഫാണ് അവളെ പോയി സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അസുഖം ബാധിച്ച് വൈഫ് അങ്ങ് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു. വൈഫ് മരിച്ചപ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? കുട്ടിയെ ഭയങ്കര വിഷമമായിരുന്നു, ദുഃഖമായിരുന്നു. കുറേ ദിവസം അവൾ ആഹാരം അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയായിരുന്നു. വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ആ ദുഃഖം ഇത് ചെയ്യുന്നതിനുള്ള പിന്നെ പെർമിഷൻ അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണിക്ക് വെച്ചിട്ട് പോകണം. പിന്നെ സൂപ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും കെയർ ടേക്കർമാർ കാണും, അവരുടെ കൂടെ പുറത്ത് പോകാവുക എന്നുള്ളതാണ് ചട്ടം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൾക്ക് കൂടുതൽ ഇത് ചെയ്യുന്നതിന് ഒന്നും അവിടെ സാധിച്ചില്ല. വന്ന് നോക്കി കണ്ട് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ പോവുകയായിരുന്നു. പിന്നീട് എപ്പോഴും കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. അന്ന് അവൾ TTC ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജോലിയുണ്ടാവും? ആ ഇപ്പം ജോലിയുണ്ട്. ഇപ്പോൾ അവൾ തൃശ്ശൂർ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിലെ ചൈൽഡ് ഓഫീസറാണ്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരു പുരുഷൻ അവളെ പിടിച്ചു കൊടുത്തു. അതെ അതെ, കൈ പിടിച്ചു കൊടുത്തു. സാറിൻ്റെ വികാരം എന്തായിരുന്നു? എൻ്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ ആ വിവാഹത്തിൻ്റെ കഴിയും കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മുറ്റത്ത് ഇങ്ങനെ ഇതെല്ലാം പന്തലെല്ലാം ആയിട്ട് ഇവിടെ വെച്ചായിരുന്നു പിന്നെ എൻഗേജ്മെൻ്റ്. അപ്പോൾ തൃശ്ശൂരെന്ന് അവരുടെ ഇതായത് അവൾ അന്ന് ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ സൂപ്രണ്ടാണ്. അദ്ദേഹമാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ച് ഇതെല്ലാം എടുത്തപ്പോഴത്തേക്കും എല്ലാം എനിക്ക് സാറ്റിസ്ഫൈ ആയിരുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ പയ്യന് സ്വന്തമായിട്ടൊരു വീടുണ്ട്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ അവനൊരു വാശിയായിരുന്നു. അവൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയതിന് ശേഷം വിവാഹം കഴിക്കത്തുള്ളത്. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ടാണ് ഞാൻ അവനെ സെലക്ട് ചെയ്തത്. അവൻ ഓർഫനാണ്. ഓർഫനാണെങ്കിലും 8-10 തൊട്ടേ അവൻ ഓർഫനായുള്ളൂ. അതിനു മുമ്പ് അവൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സ്നേഹമൊക്കെ അവൻ അറിയാം. അറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്ക് അന്നേരം കുടുംബപരമായിട്ട് അവനെ ചോദിച്ചിട്ട് ഇതൊക്കെ ഉണ്ട്, വസ്തു കാര്യങ്ങളെല്ലാം അതെല്ലാം ഞാൻ പോയി കണ്ട് അവിടത്തേക്ക് എനിക്ക് മനസ്സിലായി അവൻ്റെ കരങ്ങളിൽ ഇവൾ സുരക്ഷിതമായിരിക്കുന്നു. അങ്ങനെയാണ് ഈ വിവാഹം നടന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ഇവിടെ പന്തലിട്ട് ഇതെല്ലാം ചെയ്ത് വളരെ ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുക്കളെ ഈ 4 ദിവസം പരിസരവാസികളെല്ലാം അതിൽ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ അവർ വലിയ ഇതായിരുന്നു. അപ്പോൾ ഈ CWC ചെയർമാൻ അവരെല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ കല്യാണം നടന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു. വിവാഹം കഴിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ തോളി കൈയിട്ടാണ് പോകുന്നത്. കണ്ടപ്പോഴത്തേക്ക് പിന്നെ അതായിരുന്നു ആ ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള ഇത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇതായിരുന്നു. ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, വീട് വെച്ചപ്പോഴത്തേക്ക് സന്തോഷം ഉണ്ടായിരുന്നു, വിവാഹം കഴിച്ചപ്പോഴത്തേക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഇതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സ്വന്തം പിതാക്കന്മാർ പോലും ഒരു പെൺകുട്ടിയുടെ അന്തകന്മാരായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയും സമയം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എനിക്ക് അവളെ അങ്ങ് വരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ സമൂഹം കേൾക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ സാറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഇപ്പൊ പറഞ്ഞ പോയിട്ടുണ്ടല്ലോ. പിതാക്കന്മാർ തന്നെ മക്കളുടെ അന്തകരായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സാറ് ഇപ്പൊ ഇങ്ങനെ ചില പ്രവൃത്തികൾ ചെയ്യുന്നത് അടുത്ത ജന്മത്തിൽ നല്ലൊരു ജീവിതം കിട്ടാനാണോ അതോ മരണാനന്തര സ്വർഗം കിട്ടാൻ വേണ്ടിയാണോ അതോ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടി? ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെന്ന് പറയുന്നത് ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പോയപ്പോഴത്തേക്ക് പയ്യൻ തോളി കൈയിട്ട് പോയപ്പോഴത്തേക്ക് ആ കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാൽ അളവിലായിരിക്കും പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്നുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയ ആ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാം. നാട്ടുകാരുടെ സഹകരണം എങ്ങനെയാണ്? നാട്ടുകാർ ചിലപ്പോൾ കളിയാക്കാറുണ്ടോ, പരിഹസിക്കാറുണ്ടോ? നാട്ടുകാർ ചില ആളുകൾ പരിഹസിക്കും, പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പരിഹസിക്കുന്നത് മാത്രമല്ല അവരൊക്കെ ഒരു ഇതാണ്. കാരണം സ്വന്തം കുടുംബത്തിൽ ഉള്ള ആൾക്കാരെ സഹായിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അനാഥ കുട്ടികളെ സഹായിക്കുന്നു. അപ്പം ഞാൻ അവരോട് മറുപടി പറയുന്നത് ഒന്നിൽ അവർക്ക് അച്ഛൻ അമ്മ ആരെങ്കിലും ഉള്ളവരാണ് ഈ സ്വന്തം രീതിയിലുള്ള കുട്ടികൾ. ഇതെന്ന് പറഞ്ഞാൽ തീർത്തും അനാഥരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണം നമ്മൾ വേണ്ടുന്ന സഹായം ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും ഉപരി ഈ ബന്ധത്തിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർ പഠിച്ചൊരു നിലയിൽ വരുന്നില്ലെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ MBBSന് 7
പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയിലെല്ലാം ഇത് വന്ന് ഗവൺമെന്റ് ഫീസ് മാത്രം മതി അവർക്ക്. വർഷാവർഷം 25,000 രൂപയാണ് അവരുടെ വാർഷിക ഫീസ്. പിന്നെ ഹോസ്റ്റൽ ഫീസും പിന്നെ ഫുഡിന്റെ ഇതും മാത്രമേ നമ്മൾ കയ്യിൽ നിന്ന് വരുന്നുള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കോളേജ് ലൈബ്രറിയിൽ നിന്ന് അവർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്ക് ഒരു വർഷം ഏതാണ്ട് 100,000 രൂപയ്ക്കകത്ത് മതി. അതേസമയം ഇവിടെ തൊട്ടടുത്ത് CBSE സ്കൂളിൽ പഠിക്കുന്ന ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതാണ്ട് 1.5-1.5 ലക്ഷം രൂപയോളം വരുന്നു. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെയല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് കൂടുതൽ ഈ MBBS സ്റ്റുഡൻസ് ഏതൊരു കുട്ടി വന്നാലും ഞാൻ ഒരിക്കലും ഇത് ചെയ്യാറ്. സാർ, ഇത് ഈ കുട്ടികളെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കാശ് മേടിക്കാറുണ്ടോ? ഇല്ല, ഒരു നയാപൈസ പോലും ഞാൻ ചോദിച്ചിട്ടുമില്ല, ആരും കൊണ്ട് തന്നിട്ടുമില്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഇതുണ്ട്. പിന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് അത് ഞാൻ വേറെ ഒരു ഇതിന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പിന്നെ ബാക്കിയുള്ള ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഉള്ള ഇതുകൊണ്ട് കൃഷി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം മതിയാവുന്നതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യർ പണം ഉണ്ടായി കഴിയുമ്പോൾ ആ പണം വലിയ വീട് വെക്കുക, ആർഭാടമായി ജീവിക്കുക, സ്വയം സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള സ്വയം സന്തോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ മനുഷ്യർ പരിഹസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് വലിയ വീടില്ല, അല്ലെങ്കിൽ വലിയ കാറുകൾ മേടിക്കുക, വിവിധ കാറുകൾ മേടിക്കുക, ആനന്ദം അങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ആനന്ദം ഉണ്ടാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ റോട്ടറി ക്ലബിലെ ഒരു നല്ല ആക്റ്റീവ് മെമ്പറാണ്. റോട്ടറി ക്ലബ് ഓഫ് ശാതന്നൂരിന്റെ നിലവിലെ പ്രസിഡന്റും കൂടെയാണ്. അപ്പൊ ആ റോട്ടറി ക്ലബിൽ ഞങ്ങൾ 31 മെമ്പേഴ്സ് ഉണ്ട്. ആ 31 മെമ്പേഴ്സിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള കാർ ഉപയോഗിക്കുന്ന ജമാത്താണ്. പല കൂട്ടുകാരും എന്നോട് പറയാറുണ്ട്, സാറെന്തിനാ ഇങ്ങനെ, സാറ് നല്ല വരുമാനം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ കാർ എടുത്തുകൊണ്ട്. പലരും എന്നോട് പറയാറുണ്ട്. അപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരെ ഒരു കൂടിയ കാർ, അദ്ദേഹം അത് പിന്നെ ലീസ്റ്റ് വിലയ്ക്ക് എനിക്ക് തരാൻ തുടങ്ങി. ഫ്രീ ആയിട്ട് വേണമെങ്കിലും തരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് മതി. അപ്പൊ ഇത് 2010 മേടിച്ച കാറാണ്. അപ്പൊ അത് അതിൻ്റെ തൽക്കാലാവശ്യം ഈ കുട്ടികളെ കൊണ്ടുവരുവാനൊക്കെ ഇത് മതി. അതുകൊണ്ട് ഞാൻ ആഡംബര ജീവിതമൊന്നുമല്ല, പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങനെ ആക്കി വിടുക എന്നുള്ളതാണ്. അല്ല, ആഡംബര ജീവിതം ഒരു പരിധിവരെ മനുഷ്യർക്ക് സന്തോഷത്തിന് വേണ്ടിയാണ്. നമുക്ക് മറ്റൊരു തരത്തിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആ ആഡംബര ജീവിതത്തിൽ അർത്ഥമില്ല. മറ്റേ ഞാൻ പറഞ്ഞത്, സ്വന്തം രക്തത്തിൽ പിറന്നതല്ലെങ്കിൽ കൂടി മറ്റു മനുഷ്യരെ അവരുടെ സിരകളിൽ ഓടുന്നതും സമാന രക്തം തന്നെയാണെന്ന് മനസ്സിലാക്കി ആ കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അത് എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ അഭിനന്ദനമൊന്നും കേൾക്കാൻ വേണ്ടിയല്ല സാർ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്കറിയാം. എന്നാലും ഈ കുട്ടികൾ, ഈ 39 കുട്ടികൾ ഇപ്പോൾ നല്ല നിലയിൽ എത്തി എന്ന് വേണം പറയാം. അതെ, എല്ലാവരും നല്ല രീതിയിൽ, കൊച്ചുകുട്ടികളുണ്ട്, അവർ പഠിച്ചോണ്ടിരിക്കുകയാണ്, നല്ല രീതിയിലാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിയിലാണ്. ഇപ്പൊ ഇവിടെ കൂടെ നിൽക്കുന്ന കുട്ടിയാണ്, ഞാൻ പറഞ്ഞു അവൻ SLC ഫുൾ A+ മേടിക്കണമെന്നുള്ള ലക്ഷ്യമാണ്. അപ്പൊ അതിന് ആ രീതിയിൽ അവന്റെ പഠിത്തം അവന് പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടിയാണ്. അതുകൊണ്ടാണ് അവനെ 5 മണിക്ക് വിളിച്ചോണത്തി ത്രൂ ഔട്ട് പഠിത്തം. ഇതുമല്ല അവന്റെ ഇതാണ്. അപ്പൊ ഈ ജീവനൽ ഹോമിൽ നിന്ന് അവരെ ഇങ്ങോട്ട് ഇങ്ങനെ പേഴ്സണലായിട്ട് വിടും? അല്ല, പേഴ്സണലായിട്ടല്ല, ഞാൻ അവിടെ CW ഞാൻ പിന്നെ ക്വാളിഫൈഡ് സോഷ്യൽ വർക്കറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഈ അനാഥാലയം, ഇവിടെ മാത്രമല്ല, കൊല്ലം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം, അതുപോലെ തന്നെ നൂറനാട് ചിൽഡ്രൻസ് ഹോം, അതുപോലെ പത്തനാപുരം ഗാന്ധി ഭവൻ, പിന്നെ കണ്ണൂർ, അങ്ങനെ ഞാൻ ആൾ ഓവർ കേരള ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പോകും. സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കും. അവിടെ കെയർ ടേക്കർമാരുണ്ട്, അവരോട് ചോദിക്കുക എങ്ങനെയാണ് പഠിത്തത്തിൽ മെച്ചപ്പെട്ട് നമ്മളുടെ സഹായം. അപ്പോൾ അവർ പറഞ്ഞുതരും ഇന്ന കുട്ടി ഇന്ന കുട്ടി. അപ്പോൾ ഈ കുട്ടി അതുപോലെ പറഞ്ഞതാണ്, കുട്ടിക്ക് ഇത് പിന്നെ അവനെ ശ്രദ്ധയും സംരക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമെന്ന് അവിടുത്തെ ഒരു കെയർ ടേക്കർ സുഗന്ധി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞല്ലേ ശരിയാണ്. അങ്ങനെ ഞാൻ അപ്പോഴത്തേനെ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് CEE ചെയർമാൻ സജിനാഥ്, അഡ്വക്കേറ്റ് സജിനാഥ്, അദ്ദേഹം അപ്പോഴേ തന്നെ പാസ്സാക്കി തന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും നോക്കാനില്ല. മറ്റൊന്നു പറഞ്ഞാൽ ഹോം സ്റ്റഡി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതെല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അവർ 100% അവർക്ക് ഇത് സന്തോഷമാണ് എൻ്റെ കൂടെ വരെ. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് 5-ാം കൊല്ലമാണ്. 5-ാം കൊല്ലമായിട്ട് വന്നപ്പോൾ തീരെ ഒരു കൊച്ചു പയ്യനായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ കൂടെ നിർത്തി അമൃത സ്കൂളിൽ ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അവന് ആ ബാക്കി കാര്യങ്ങൾ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് ഇപ്പം വരുമ്പോൾ പേര് പോലും എഴുതാൻ അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഇതെല്ലാം മാറ്റിയെടുത്തപ്പോൾ നല്ല രീതിയിൽ A+ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അവന്. ഒന്നുകൂടെ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ CWC വരുന്ന കുട്ടികൾ പേരൻസ് ഉപേക്ഷിക്കുന്നതാണോ പേരൻസ് ഇല്ലാത്തതാണോ? അല്ല, പേരൻസ് ഉപേക്ഷിക്കുന്നത്, ഞാൻ ശാലിനിയുടെ കഥ പറഞ്ഞത് ശാലിനിക്ക് പേരൻസ് ഉപേക്ഷിച്ചതായിരുന്നു. SD കോളേജ് ആലപ്പുഴ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുട്ടി പോലീസുകാർ ബീറ്റ് പോലീസുകാർ കൊണ്ടുവന്ന് 100 ചിൽഡ്രൻസ് ഹോമിൽ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ഇതനുസരിച്ച് 10 വയസ്സുവരെ അവിടെ നിയമം അനുസരിച്ച് 10 വയസ്സുവരെ അവിടെ പാടുള്ളൂ. അതിനുശേഷമാണ് കൊല്ലത്ത് വരുന്നത്. കൊല്ലത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ വൈഫായിട്ട് കോണ്ടാക്ട് കിട്ടുന്നത്. വൈഫായിട്ടുള്ള കോണ്ടാക്റ്റാണ് എനിക്ക് ശാലിനിയായിട്ട് കിട്ടിയത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒന്നിലത് ബ്രോക്കൺ ഫാമിലി ആയിരുന്നു, മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതല്ല, ബ്രോക്കൺ ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ 99% ഭർത്താക്കന്മാരുടെ മദ്യപാനം കൊണ്ടാണ് അത് ബ്രോക്കൺ ഫാമിലി ആയി പോണത്. ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ
ഇങ്ങനെ അനാഥരാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം വെക്കാനുണ്ടോ? അല്ല, അത് ഇപ്പൊ അതിന് ഭരണഘടന അനുശാസിക്കുന്നില്ലല്ലോ. എത്ര കുട്ടികൾ വേണമെങ്കിലും നമുക്ക് ജന്മം നൽകാന്നല്ലേ നമ്മളെ ഭരണഘടന അനുവദിക്കുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ ഇത് എന്താണ് ഗവൺമെന്റ് അംഗീകരിച്ചതാണ് നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പൊ ഈ സിഡബിളിൽ തന്നെ മൂന്നും നാലും കുട്ടികളുള്ള പേരൻസ് ഉണ്ട്. അവരെല്ലാം ഇതാണ്, അവരെ കൊണ്ട് പറ്റുന്നില്ല. അവരെല്ലാം ഇങ്ങനെ ഇതിൽ തന്നെ ഇതിന്റെ രണ്ട് ഇളയതുകളുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ഒരാളിനെ ഞാൻ ഇടപെട്ട് പാറശാല കൊടുത്തിരിക്കുകയാണ്, മറ്റൊരാളിനെ കൊട്ടാരക്കര ഏൽപ്പിച്ചിരിക്കുകയാണ്. രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മൂന്നു നേരം കൂടെ ഒരുമിച്ച് വളർത്തേനെ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട റോട്ടറി പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ വേണ്ടി പോകുമ്പോൾ അത് അൺഅറ്റൻഡ് ആയി പോകും. പിന്നെ ഇന്നത്തെ കാലമാണ്, നമ്മുടെ സുരക്ഷിതം അല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊണ്ടുവരാൻ. പിന്നെ അവരെ നോക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അതിനുവേണ്ടി മെനക്കിടാഞ്ഞു. അപ്പോൾ ഈ കേരളത്തില് അല്ല ഇന്ത്യയില് ഇതുപോലുള്ള മനോഹരന്മാര് വളരെ കുറവാണ്. ഞാൻ ഒരുപാട് സമ്പന്നർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അവരൊക്കെ ചെറിയ ചാരിറ്റി ചെയ്യുമ്പോൾ തന്നെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാവാറുണ്ട്. ചിലർ വാർത്തയാകാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ലക്ഷ്യമില്ലാതെ അങ്ങ് ചെയ്യുന്ന ഈ പുണ്യപ്രവർത്തിക്ക് ഇത്രയും മക്കളുടെ ഒരു പ്രാർത്ഥനയും സ്നേഹവും എല്ലാം കൊണ്ടായിരിക്കും ഇപ്പോഴും ആരോഗ്യവാനായി ഈ പ്രവർത്തികളെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, അത് എന്റെ മോള് പറയും, ശാലിനി പറയും. എപ്പോഴും ഇങ്ങനെ എൻ്റെ, കാരണം ഈ റോട്ടറിയിലൊക്കെ എപ്പോഴും ഫോട്ടോസ് എല്ലാം വരും. ഫോട്ടോസൊക്കെ വരുമ്പോഴത്തേക്ക് അവൾ ഇത് ഇങ്ങനെ പറയാറുണ്ട്, അച്ഛാ എനിക്ക് പേടിയാണ്, ആരെങ്കിലും കണ്ണു വെച്ചുകളയോ, അതുകൊണ്ട് ഞാൻ അച്ഛനൊന്നും അവിടെ പോയി കുറവ് ഇത് ചെയ്തിട്ടുണ്ട് പള്ളിയിൽ മറ്റേ ഇത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവളെ എന്നോട് പറയാം. എല്ലാ മക്കളും അച്ഛൻ എല്ലാവരും അച്ഛൻ തന്നെ. ഇനി സ്വന്തം മക്കളുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കളുടെ മാനസികാവസ്ഥ എന്താണ് ഇങ്ങനെ ഇത്രയും പേര്? അപ്പൊ ഇത് വരുന്നത് മനോരമ, എട്ടാം തീയതി മനോരമായിരുന്നു ഈ മാസത്തെ. അപ്പൊ എന്റെ മൂത്ത മകൻ ആസ്ട്രേലിയ, അവനാണ് ആദ്യം വിളിച്ച് എന്നെ അറിയിക്കുന്നത് അച്ഛ ഇങ്ങനെ വന്നു. ഐ വാസ് വെരി ഹാപ്പി. ഇതൊക്കെ ആദ്യമെല്ലാം എന്നെ പുച്ഛിച്ചവനാണ്. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞാൽ ഈ അച്ഛൻ വേറെ സുഖം ഇതല്ലായിരുന്നു, അത് അവൻ്റെ മോളെ പേരിൽ കൊണ്ട് നീ പൈസയൊക്കെ ഇതായിരുന്നു വലുതാകുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ടായി മാറി. അത് അവൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ പറഞ്ഞോളൂ. അതിന് ഞാൻ പറഞ്ഞു, എടാ നിനക്ക് വിദ്യാഭ്യാസം ഇതെല്ലാം ഞാൻ ഇത് ചെയ്തു തന്നതല്ല, ഇനി ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഞാൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയത്, അതുപോലെ നീ നിന്റെ ഡ്യൂട്ടി അല്ലേ ഇനി അവരെയൊക്കെ വളർത്തിയെടുക്കേണ്ടത്. പക്ഷേ അവൻ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര സന്തോഷമായി. നേരത്തെ വിളിച്ചത് നേരെ പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി താമസിച്ചോ എന്നൊക്കെ അവൻ പറഞ്ഞായിരുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ. അതെ അതെ, രണ്ടാമത്തെ മകനും സന്തോഷമാണ്. അവന്റെ വിവാഹം കഴിയാനാണ്? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഒരു ആയുർവേദ ഡോക്ടറുടെ കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഭാവിയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം കൊണ്ടുപോകാനാണ് ഒരുപാട് അത്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് സെലക്ടഡ് ആയിട്ട്, അതായത് ഇങ്ങനെ ഈ ശ്രദ്ധയും സംരക്ഷണവും കിട്ടിയാൽ അവർ ഉയർന്നു വരും സമൂഹത്തിൽ. സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കണം. അപ്പൊ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നോക്കണ്ട, അവരിപ്പോ ജോലി ചെയ്തൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അവർ അവരുടെ കാര്യം. ഒരു ഡോക്ടർ ഇപ്പൊ ഇതായി കഴിയണമെങ്കിൽ അറിയാതെ തന്നെ അവർ സമൂഹത്തെ സേവിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡോക്ടർ പഠിപ്പിച്ചും കൊണ്ടു കൊടുത്താൽ മതി. അപ്പൊ അതിന് പിന്നെ എൻട്രൻസ് കോച്ചിങ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് നീറ്റ് പരീക്ഷ എഴുതാൻ പാടാണ്. അപ്പൊ ഇത് ഇപ്പൊ മികച്ചിരിക്കുന്നത് ബ്രില്യൻസ് ഉണ്ട്. അവിടെ ഒരു സെബാസ്റ്റിയൻ സാറുണ്ട്. ആ സാറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേക പരിഗണനയാണ്, ഫീസൊന്നും മേടിക്കത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കൊണ്ട് ചെല്ലുന്ന കുട്ടി എന്ന് പറയുമ്പോൾ സെബാസ്റ്റിയൻ, എൻ്റെ ഡയറക്ടറിൽ ഒരാളാണ് സെബാസ്റ്റിയൻ സാർ. അപ്പോൾ സാറ് എന്നെ പറഞ്ഞു, മനോഹരൻ സാർ ഇനി കൊണ്ടുവന്നാൽ മതി കുട്ടികളെ എന്ന്. കാരണം മാർക്ക് ലിസ്റ്റെല്ലാം നോക്കുമ്പോഴത്തേക്ക് SLC ഫുൾ എ പ്ലസ്, അതുപോലെ തന്നെ പ്ലസ് ടു ഫുൾ എ പ്ലസ്. അപ്പോൾ അത് അവർക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷയിൽ ഒരു കടന്നുകൂടും. ഇങ്ങനെ ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി ക്രിമിനൽസ് ആയി പോകേണ്ട കുഞ്ഞുങ്ങളാണ് തന്നെ. അതിനൊരു ഉദാഹരണമാണ് ഈ ജയസൂര്യ എന്ന് പറഞ്ഞ, ജയസൂര്യ എന്ന് പറഞ്ഞാൽ അവൻ കൊച്ചുപ്രായത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ റെയിൽവേ പോലീസിന്റെ കയ്യിൽ കിട്ടി, റെയിൽവേ പോലീസ് കൊണ്ടുവന്ന് അവിടെ ചിൽഡ്രൻസ് ഹോമിൽ കൊടുത്ത്, ചിൽഡ്രൻസ് ഹോം കൊല്ലം ഗവൺമെന്റ് ചില അന്ന് ജുവനിയൽ ഹോം എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ ഏൽപ്പിച്ച്. അവിടെ അവൻ വളർന്ന് അവിടുത്തെ സ്കൂളിൽ പിന്നെ തമിഴ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. അവരിവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പാടായിരുന്നു, എന്തായാലും വളർന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് SLC പ്ലസ് ടു. അപ്പൊ ആ SLC ആ സമയത്ത് ഞാൻ കൊല്ലത്താണ് താമസം. അങ്ങനെ ഞാൻ, എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, ഞാൻ ട്രഞ്ച് മാസ്റ്ററായിരുന്നു. അപ്പോൾ ഡ്രസ് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ആ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവൻ എൻട്രൻസ് കോച്ചിങ്ങിന് ഇതിനൊക്കെ ആയിട്ട് ഞാൻ വന്ന് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. കാരണം ഇവന് മലയാളം എന്ന് പറഞ്ഞുകൂടെ ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, അവിടെ ശ്രദ്ധിക്കാൻ ആളില്ല. അങ്ങനെ ബ്രെയിൻസ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ കോളേജുണ്ട്, ഞാൻ അവിടെ കൊണ്ട് ചേർത്ത് എൻട്രൻസ് കോച്ചിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവന് കേരളൈറ്റ് അല്ല എന്നുള്ള ഇത് വെച്ച് എൻട്രൻസ് കമ്മീഷൻ ഇവന് എൻട്രൻസ് പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും, കോടതി ഇവിടെ കൊടുത്ത്, ഇവിടെ പിന്നെ മന്ത്രി മന്ദിരം തൊട്ട് ഇങ്ങേറ്റ വില്ലേജ് ഓഫീസർ തൊട്ട് അങ്ങേറ്റ മന്ത്രി മന്ത്രിമാരെ കയറി ഇറങ്ങിയപ്പോഴത്തെ നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇവന് അവിടെ ചേരുമ്പോൾ സൂപ്രണ്ടിൻ്റെ ഒരു രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിൽ ഇവൻ്റെ ഇതും കേരളയിറ്റും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അന്ന് പിന്നെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കമാൽ ഭാഷ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണിച്ചത്, അപ്പോഴത്തേക്ക് പറഞ്ഞ്, അപ്പോൾ ഈ കുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്, അപ്പോൾ ഈ ഇതുകൊണ്ട് നീതിയിൽ വന്ന പിഴവ് കൊണ്ട് ആ കുട്ടി അനാഥനായി പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജില്ലാ കളക്ടർക്ക് ഓർഡർ കൊടുത്തു. അങ്ങനെ ജില്ലാ കളക്ടറാണ് പിന്നെ ഇവന് കേരളയിറ്റാണെന്നും പിന്നെ ഇവൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചിൽഡ്രൻസ് ഹോമിൽ നടത്തത്തില്ല അവരും, അവിടുത്തെ നിയമം അനുസരിച്ച്.
ചോദിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്ന് ആന്റണി സാറാണ് പിന്നെ സി ഡബ്ല്യു സി ചെയർമാൻ. അദ്ദേഹം ഉടനെ ഇത് ചെയ്തുകൊണ്ട് അന്നേരം ചടയമംഗലത്തെ ജെംസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. അതിപ്പം മനുഷ്യക്കടത്തിൽ ഇതൊന്ന് കൂട്ടി അവിടത്തേക്ക് ഇവനെ ഇതായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലെറ്റർ കൊടുക്കും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവന്റെ അപ്പൊ പഠിത്തമൊന്നും ആയിട്ടില്ല, അവന്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം ഞാൻ സാർ ഇതെങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാറ്, ഞാൻ കരിഞ്ഞുകൊണ്ടാണ് ഇത് എഴുതിയതെന്ന് ആന്റണി സാറിനെ എടുത്തത്. ഞാൻ അടുത്ത ദിവസം തന്നെ അവിടെ പോയി സൂപ്രണ്ടിനെ കണ്ട് ഉടനെ ഡയറക്ടർക്ക് ലെറ്റർ എഴുതി. നിമിഷത്തിനാകുമ്പോൾ ചെയ്യാനുള്ള ഫാക്സ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് എനിക്ക് തരാനായിട്ട്, അതിന്റെ ഫോസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അവനെ ഞാൻ കൊണ്ടുവന്നു, ഇവിടെയാണ് കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ കൊല്ലത്താണ്, കൊല്ലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് പിന്നെ ഡിഗ്രിക്ക് പിന്നെ ഇത് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇവിടെ ചാണകി എന്ന് പറഞ്ഞ ഒരു പി എസ് സി കോച്ചിങ് സെന്റർ ആയിരുന്നു, അവിടെ ചേർത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാസ്റ്റർ ഡിഗ്രിക്ക് ഇത് വരുന്നത്. അങ്ങനെയാണ് എം എസ് ഡബ്ല്യു ചേർന്നത്. അങ്ങനെ എം എസ് ഡബ്ല്യു ചേർന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് എം എസ് ഡബ്ല്യു പാസ്സായപ്പോൾ തന്നെ അനുപമ മാഡം ഉണ്ട്, ഈ ഇതിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് അല്ല വുമൺ ആൻഡ് ചൈൽഡിൻ്റെ ഡയറക്ടറാണ്. ആ മാഡം ഇടപെട്ട് പിന്നെ കോട്ടയം ചിൽഡ്രൻസ് ഹോമിൽ ഓർഫനേജിൽ അവനിപ്പം പിന്നെ സോഷ്യൽ വർക്കറാണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച അവിടെ പോയി കണ്ടായിരുന്നു. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ മംഗളാ മന്ദിരത്തിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു പിന്നെ അനാഥയായിട്ട് ഒരു അമ്മ ഉണ്ടായിരുന്നു, ശോഭന 60 വയസ്സ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഒരു 10 സെന്റ് സ്ഥലവും ഒരു കൊച്ചൊരു വീടും ഉണ്ട്. അപ്പൊ ഈ അത് ഗവൺമെന്റ് മംഗളാ ഈ അനാഥാലയ ഓൾഡ് ഏജ് ഹോം അഷ്ടമുടി. അങ്ങനെ ഞാൻ അവിടെ അന്നത്തെ ജില്ലാ ഓഫീസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവരെന്ത് കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടു ചെന്ന് ആ അമ്മ അവിടെ ആക്കിയപ്പോൾ ആ 10 സെന്റ് സ്ഥലവും ഇത് അവർക്ക് ഒരു ബാധ്യതയായിട്ട് വന്നു. അന്നേരം ഇത് ആർക്ക് കൊടുക്കുന്ന ചോദ്യം വന്നു. ഞാൻ പറഞ്ഞു എന്തിനാ നമ്മുടെ ജയസൂര്യക്കല്ലേ കൊടുക്കുന്നത്. അവരും വലിയ ശിവസാത്സവം വെരി ഹാപ്പി. അങ്ങനെ അവർ സ്വന്തമായിട്ട് അത് 10 സെന്റ് സ്ഥലം ഇവനെ എഴുതി കൊടുക്കും. അങ്ങനെ ആ സ്ഥലം എഴുതി വന്നപ്പോഴത്തേക്ക് അത് ഇച്ചിരി റിമോട്ട് ഏരിയ ആണ്, അവന് അവിടെ വണ്ടി സൗകര്യമൊക്കെ പാടാടുത്ത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ അത് ചെയ്യുക, അതങ്ങ് സെല്ല് ചെയ്യും. സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന പൈസ പോരാത്ത ഇച്ചിരി പൈസ നമുക്ക് സംഘടിച്ച് ഇവിടെ വീടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 8 സെന്റ് സ്ഥലവും ഇതുകൂടെ നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അവിടെ ഒരു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞായിരുന്നല്ലോ. ആ സ്കൂളിൻ്റെ സൈഡിലായിട്ട് ചാത്തന് കോളേജുണ്ട്, എസ് എൻ കോളേജ് ചാത്തന്. അതിൻ്റെ ബാക്കിൽ 8 സെന്റ് സ്ഥലവും നല്ല ഒരു സെറ്റപ്പിൽ 1300 സ്ക്വയർ ഫീറ്റുള്ള കഴിഞ്ഞ മാസം വരെ അതിൻ്റെ പുറമാണ് എടുത്ത്. ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എൻ്റെ ആഗ്രഹം ഇവിടെ കല്യാണം നടത്തണമെന്നാണ്. ഒരച്ഛൻ്റെ കടമ അവസാനിക്കുന്നില്ല. അതെ അതെ. എന്തായാലും മനോഹർ സാർ, ഞാൻ ഇത്രയും ദൂരെ വന്ന് ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ്, ഇത് കേൾക്കുന്നവരുടെയും മനസ്സ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. സാർ, അതിനകത്തെ ഇപ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ തീയടി അപകടത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ താങ്ങി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു കൊച്ചു മാവയുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കഷ്ടിച്ചൊരു പെൺകുട്ടിയാണ്, ഒരു 6 വയസ്സ്. അപ്പോൾ അത് അപ്പോൾ ഈ തലതിരിഞ്ഞാണ് ഈ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ ലഗേജെല്ലാം വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലേ, ആ അതിൻ്റെ കമ്പിയിൽ പിടിച്ച് ഒരു ഫ്ലാനലിൽ പൊതിഞ്ഞ് ആ കുട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഇതൊന്നും അറിയത്തില്ല, മാവയല്ലേ. ഇങ്ങനെ മോണ കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു, എടുത്ത് ഇനി ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസ് എല്ലാം റെഡിയായിരുന്നു. ഞാൻ എൻ്റെ ബോട്ടിൽ കയറ്റി കൊണ്ടുവന്ന് അവരെ കൊടുത്തു. പിന്നെ ഞാൻ അറിയുന്നില്ല, ആ സൂപ്രണ്ടിനെയാണ് ഏൽപ്പിച്ചത്. പിന്നീട് ഞാൻ ഈ കാര്യം ഞാനങ്ങ് മറന്നു. അതിനുശേഷം ഞാനങ്ങ് ബോംബെയിൽ പോയി, നേവിയിൽ നിന്ന് റിട്ടയർഡായി, IRAയിൽ ജോലിയൊക്കെ ആയി. ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്ക് ഈ കുട്ടി വളർന്ന് വലുതായി, പഠിക്കാൻ ബഹുമുടക്കിയായിരുന്നു. പഠിച്ച് അവള് അതില് പേരൻസ് അത് ആ ട്രെയിനിൽ മരിച്ചു. അപ്പം ബാക്കി ഉണ്ടായി. ആ അപ്പം ഈ കുട്ടിയെ വളർത്തി, കുട്ടിയെ വളർത്തി വലുതാക്കി അവൾ എൻട്രൻസ് എഴുതി. അപ്പം ഇത് കഴിഞ്ഞ് MBBS പാസ്സായിട്ട് പീഡിയാട്രീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ഇവിടെ തിരക്കി വരുന്നത് അനുഭവമാണ്. എന്തായാലും സാർ, അതൊരു എന്താ പറയാ, അങ്ങേക്ക് അങ്ങേപ്പോലെ മനസ്സുള്ള ഒരുപാട് പേര് ഇനിയും ഈ ഭാരതത്തിലുണ്ടാവട്ടെ. അങ്ങനെ എല്ലാ അനാഥരെന്ന് പറഞ്ഞ് ഇല്ലാതിരിക്കട്ടെ, സനാഥരുണ്ടാവട്ടെ, അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ, സംസ്കാരം ഉണ്ടാവട്ടെ. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് ഈ റോട്ടറി ക്ലബ് ഉണ്ടല്ലോ, അതിന് നല്ല ഇതുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഒന്നിന് വരുമ്പോഴത്തേക്ക് ഈ നീറ്റ് പരീക്ഷയ്ക്ക് പോകാതെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം വരുന്ന റോട്ടറി ക്ലബ്ബിലാണ്. റോട്ടറി ക്ലബ്ബിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ അവർ ആദ്യം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇവരെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം മേടിച്ച് നോക്കും. മേടിച്ച് നോക്കുമ്പോഴത്തേക്ക് റോട്ടറി ക്ലബിൻ്റെ ഇതുണ്ട്. ചിലപ്പോൾ എന്നെ ഇവരെല്ലാം ഒഴിയും. ഒഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കുട്ടികളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ റോട്ടറി ക്ലബ്ബ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പേര് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഈ വിവാഹം പിന്നെ മുട്ടി നിൽക്കുന്ന കുട്ടികൾ, അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടതായിരുന്നു. പ്രധാനമായിട്ട് ഗാന്ധി ഭവൻ, പത്തനാഭൻ, അവിടെ 2-3 കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 20, 21, 22 വയസ്സുള്ള കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഈ റോട്ടറിക്കാരെടുത്ത് പറയുമ്പോഴത്തേക്ക് റോട്ടറി ക്ലബ്ബുകാർ വിവാഹം അയച്ചു, കല്യാണം കഴിപ്പിച്ചയക്കും. അതിലൊന്നാണ് ഇവിടെ സ്ത്രീകളുടെ ഒരു റോട്ടറി ക്ലബ്ബുണ്ട്, പിന്നെ ലോട്ടസ് റോട്ടറി ക്ലബ്ബ് ഓഫ് ലോട്ടസ്. അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് ഓഫ് അജ്ജാലുമൂട്, റോട്ടറി ക്ലബ്ബ് ഓഫ്
ആത്തന്നൂർ റോട്ടറി ക്ലബ് ഓഫ് റോയൽ സിറ്റി, ഇവരെല്ലാം ഇങ്ങനെ റോട്ടറി ക്ലബ് ഓഫ് പഴക്കൂട്ടം, ഇവരെല്ലാം ഇങ്ങനെ സ്പോൺസർ ചെയ്ത് ഇതെല്ലാം ചെയ്ത് വിട്ട കുട്ടികളാണ്. ഇത് സ്വന്തമായിട്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് ശാലിനി, അതുപോലെ രണ്ട് മൂന്ന് കുട്ടികളാണ് ഞാൻ സ്വന്തമായിട്ട് വിവാഹം കഴിഞ്ഞു. മറ്റേതെല്ലാം ഈ റോട്ടറി ക്ലബിൻ്റെ സഹായത്തോടു കൂടി. എന്നാലും അത് മനോഹർ സാറിൻ്റെ ഒരു നേതൃത്വത്തിൽ. അതെ അതെ, എൻ്റെ നേതൃത്വത്തിലാണ്. എന്തായാലും ഇനി ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കട്ടെ. എന്താ പറയുക, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ ഒരുപാട് പേർക്ക് മനോഹർ സാറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഭാര്യയുടെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഞാനതാണ് വിചാരിക്കുന്നത്. അതെ, നല്ല രണ്ട് മക്കൾ വേറെ അവർ വിദേശത്ത് സന്തോഷമായിട്ട് കഴിയുന്നു, ബാക്കി മക്കൾ ഇവിടെ ധാരാളമായി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഈ മനസ്സ് സന്തുഷ്ടമായിട്ട് ജീവിതാവസാനം വരെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇതുപോലെ നന്മ നിറഞ്ഞ സുമനസ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദത്തെക്കാൾ ഇത് കേൾക്കുന്ന പലർക്കും ഒരു പുതിയ ചിന്തയുണ്ടാവും. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് അനാഥരായി കഴിയുന്നവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവരുടെ ചിന്തയുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം എത്ര മഹോന്നതമായിരിക്കും. ഇതുപോലുള്ള മനോഹരന്മാർ നമുക്ക് തരുന്ന പുതിയ പാഠം അത് തന്നെയാണ്. താങ്ക് യു.